നമസ്കാരം. അടക്ക രാജു ഒരു കള്ളനെന്ന പേര് കേരളമെന്ന വളരെ പോസിറ്റീവായി ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഒരുപക്ഷേ കേരളത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. മൂന്ന് പതിറ്റാണ്ടിനോട് അടുത്ത ഒരു കേസിൽ നിർണായകമായ സാക്ഷിമൊഴി കൊടുത്ത ഒരു വ്യക്തി കള്ളനാണ് എന്നുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാറ്റി നിർത്തിയാൽ ആ ഒരു തെറ്റിനെ സമൂഹം ഇന്ന് അദ്ദേഹത്തോട് തുറന്ന മനസ്സാലെ ക്ഷമിക്കാൻ തയ്യാറായ ഒരു സന്ദർഭമാണ്. അടക്കരാജു എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പയസ്റ്റൻ കോൺവെന്റ് സ്ഥിതി ചെയ്യുന്ന കോട്ടയത്തെ ഒരു സാധാരണ കോളനിയിലെ വ്യക്തിയാണ് ഈ അടക്കരാജു. 1992 മാർച്ച് 27-ാം തീയതി പുലർച്ചെ അദ്ദേഹം പയസ്റ്റൻ കോൺവെന്റിൽ എത്തിയത് ആ കെട്ടിടത്തിന്റെ മുകളിൽ പയസ്റ്റൻ കോൺവെന്റ് എന്ന കെട്ടിടത്തിന്റെ മുകളിൽ മിന്നലേൽക്കാതിരിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന ഉപകരണത്തിന്റെ ചെമ്പ് കമ്പി മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു. ഈ ചെമ്പ് കമ്പി മോഷ്ടിക്കുന്നതിനിടയിൽ അദ്ദേഹം തെങ്ങിന്റെ മുകളിലിരുന്ന് കണ്ട ഒരു കാഴ്ചയാണ് അന്നത്തെ ദിവസം അഭയ കൊല്ലപ്പെട്ട ദിനത്തിൽ സിസ്റ്റർ സ്റ്റെഫിയെയും ഒപ്പം ഫാദർ തോമസ് കോട്ടൂരിനെയും ഫാദർ പിതൃക്കലിനെയും ഇവിടെ ഉണ്ടായിരുന്നു എന്ന നേർ സാക്ഷിമൊഴി നൽകിയ ഏക വ്യക്തിയാണ്. ആ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഏറ്റവും ഒടുവിൽ നീതി കൈവന്നിരിക്കുന്നത്. ഇതിനുശേഷം അടക്കരാജു എന്ന വ്യക്തിയുടെ പ്രതികരണം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. എത്ര സൗമനസ്യത്തോടുകൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചു കണ്ടു എന്നുള്ളതാണ് ഏറെ സ്വാധീനിച്ചൊരു ഘടകം. അതായത് ഞാൻ ഹാപ്പിയാണ്, ഞാൻ കള്ളുകുടിക്കുന്നവരാണ്, എന്റെ മകൾക്ക് നീതി കിട്ടി എന്നുള്ളതാണ് അയാൾ പറഞ്ഞു വെച്ച മൂന്ന് വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഹൃദയത്തിൽ തൊട്ട മറ്റൊരു വാചകവും കൂടിയുണ്ട്. പെൺകുട്ടികളെ ഇത്തരത്തിൽ വളർത്തി വലുതാക്കിയതിനു ശേഷം അവർ ഒരു ദിവസം കാണാതാവുക എന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കൾ എങ്ങനെയാണ് അത് സഹിക്കുക എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ്. കാര്യം ഈ പറയുന്ന അടക്കരാജുവും ഒരു പിതാവാണ്, നാല് മക്കളുടെ അച്ഛനാണ്. അദ്ദേഹം ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിച്ചതിന് ശേഷവും കേസിൽ സാക്ഷിമൊഴിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പിന്മാറാതെ ഉറച്ചു നിന്നതും ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. മറ്റൊരു അച്ഛനും അമ്മയുടെയും ദുഃഖം മനസ്സിലാക്കിയതിനു ശേഷം ആ കുടുംബത്തിന്റെ വേരറ്റു പോകുന്നു എന്ന് കണ്ടതിനു ശേഷമാണ് തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പട്ടുവസ്ത്രങ്ങളും മണിമാളികകളും ഒപ്പം നിരവധി പൂജ്യങ്ങൾ ചേർക്കുന്ന വലിയ അക്കൗണ്ടുകളും ഇന്ന് ബാങ്കിൽ ബാലൻസായി കണ്ടേനെ. തൊഴിൽ കള്ളനായിരുന്നു, പക്ഷേ അതും വലിയ കള്ളങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി ജീവിച്ചിരുന്ന ഒരു രാജുവാണ്. ഒരുപക്ഷെ അഭയ കേസിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ നാടിന് ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന വ്യക്തിയായിട്ട് മാറിയിട്ടുള്ളത്. ആ വ്യക്തി ഇന്ന് തടിപ്പണിക്ക് പോവുകയാണ്. അന്ന് ഒരൊറ്റ സംഭവം കൊണ്ട് അദ്ദേഹം ഈ പരിപാടിയെല്ലാം നിർത്തി, ഈ പറയുന്ന മോഷണം ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടിയും നിർത്തി അതിനുശേഷം അധ്വാനിച്ച് ജീവിക്കുകയാണ്. ആ മനുഷ്യന്റെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ആ ഒരു കുഞ്ഞു വാചകം ഒന്ന് കേൾക്കാം. അതെ, എനിക്ക് മൂന്ന് പെമ്പിള്ളാരുണ്ട്. എൻ്റെ പെമ്പിള്ളാർക്ക് കിട്ടുന്ന അതേ അവസ്ഥ തന്നെ ആ കുഞ്ഞിന് പറഞ്ഞത്. ആ കുഞ്ഞിന് ഇന്ന് ആ വിധി ഉണ്ടായപ്പോഴത്തേന് അതിൻ്റെ ആ പാവി ഇപ്പോഴാണ് ഇവിടെ തന്നെ ഈ പകുതി ഘട്ടത്തിൽ നിന്ന് മേളിലോട്ട് പോയത്. അതുവരെ ഈ ആത്മാവ് ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിന് നീതി കിട്ടണം. അത് ഞാൻ പറഞ്ഞതല്ല, എന്നെ അവിടെ കൊണ്ടുവന്ന ഇത് കാണിക്കാനും പിടിക്കാനും എല്ലാം അത് തമ്പുരാൻ്റെ ഒരു കൃപയായിരിക്കും. അതുകൊണ്ട് അവർക്ക് അത് ആ കൊച്ചിനൊരു നീതി കിട്ടണം, അത്രേ ഉള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞു എനിക്ക് കോടികളാണ് എനിക്ക് ഓവർ ചെയ്തവരുണ്ട്. ഞാൻ ആരെയും ഒന്നും മേടിച്ചിട്ടില്ലല്ലോ, ഒരു രൂപ പോലും എനിക്ക് വേണ്ട. ഞാൻ ഇപ്പോഴും കോളനിക്കകത്താണ് കിടക്കണം. ഇതാണ് ആ മനുഷ്യൻ. എത്ര നിർവികാരമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു വലിയ അഭിനേതാവ് ഒന്നുമല്ല, ഒരു സാധാരണയായ മനുഷ്യനാണ്. പറയുന്നതിലൊരു വാചകമുണ്ട്, ഇന്ന് ഞാൻ കിടക്കുന്നത് കോളനിയിലാണ്, കേവലം 3 സെന്റ് സ്ഥലത്താണ്, വലിയ വീടൊന്നുമില്ല, ചെറിയ വീടൊക്കെയാണെന്നുള്ള കാര്യം. അവിടെയാണ് മനുഷ്യത്വത്തിന്റെ ഒരു ഉറവ നമ്മുടെ നാട്ടിൽ മരവിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത്. അടക്കരാജു നമ്മുടെ നാട്ടിലൊരു പ്രതീകമാണ്. അദ്ദേഹം ചെയ്തുപോയ ചെറിയ തെറ്റിന്റെ പേരിൽ കള്ളനെന്ന് ആക്ഷേപിക്കുകയും ഇന്നും അത് ഏറ്റുപറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു വലിയ ഇടപെടലിലൂടെ ഒരു കുടുംബത്തിന് വലിയൊരു ഗ്യാങ്ങിന്റെ ഇടയിൽ നിന്ന് നീതി ലഭ്യമാക്കാൻ ആ ആരോപണ വിധേയനായ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഭയോടൊപ്പം സ്വന്തം മുറിയിൽ താമസിച്ച സിസ്റ്റർ അനുപമ പോലും ഒരുപക്ഷെ കൂറുമാറിയ സാഹചര്യത്തിൽ പോലും കല്ലുപോലെ ആ മനുഷ്യന് ഉറച്ചു നിന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നത്. ഒരുപക്ഷെ അഭയ അദ്ദേഹത്തിന്റെ ആരുമായിരുന്നില്ല. അദ്ദേഹത്തിന് കൈനിറയെ സമ്മാനങ്ങളുമായി ഇതിൽ നിന്ന് കൂറുമാറി പോകാമായിരുന്നു, ചെയ്തില്ല.
ഇത്തരം മനുഷ്യരാണ് ഈ നാടിന്റെ തണൽ എന്ന് പറയുന്നത് എവിടെയും ഉണ്ടാകും ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ കേട്ടാൽ ഈ കേസ് അന്നത്തെ കേസ് അന്വേഷിച്ച ക്രൈം ബ്രാഞ്ച് എസ്പി ആയ മൈക്കിളിന്റെ നേതൃത്വത്തിൽ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന വ്യക്തിയാണ് അടക്കാരാജ് ഈ കേസ് അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ പോലും നടന്നു പക്ഷേ എവിടെയൊക്കെയോ അദ്ദേഹം പ്രതിരോധിച്ചതിന്റെ ഭാഗമായി ഈ കേസിൽ നിന്ന് ഒഴിവാകുകയും പിന്നീട് സിബിഐ ഏറ്റെടുക്കുകയും അതിൽ പ്രതിയായിട്ടുള്ള തോമസ് കോട്ടൂരിനെയും സ്റ്റെഫിയെയും ഏറെക്കാലത്തിന് ശേഷം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വിധി എന്തുമാകട്ടെ ഒരുപക്ഷേ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പക്ഷേ പൊതുസമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയോടുള്ള ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനായി അടക്കാരാജുവിലൂടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം മനുഷ്യരുകൾ ഈ നാട്ടിൽ ഒരുപക്ഷേ ഒരു മാതൃകകൾ തന്നെയാണ് അദ്ദേഹത്തെ കള്ളൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു മനുഷ്യത്വത്തെ കാണാതെ പോകരുത് അദ്ദേഹത്തിന്റെ മകളല്ല ഇത്രയും വലിയ സ്വാധീനമുള്ള വ്യക്തികൾക്കെതിരെ ഇത്രയും ഉറച്ച ശബ്ദത്തോടുകൂടി നിൽക്കാൻ കഴിഞ്ഞത് ഒരു മനുഷ്യന്റെ ഉള്ളിലെ മനുഷ്യത്വം കെട്ടുപോയിട്ടില്ല എന്ന ഉറച്ച നിലപാടാണ് അയാൾ ആ അഭയയിലൂടെ കണ്ട ഒരു അച്ഛനും അമ്മയും ഉണ്ടല്ലോ അത് തന്നെയാണ് ഈ നാടിനെ എക്കാലവും വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം എവിടെയെങ്കിലും അവശേഷിക്കാറുണ്ട് കനലിന്റെ ഒരു തരി എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അടക്കാരാജുവിലൂടെ നമ്മുടെ ഈ നാട് കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഈ നാട് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.